എളുപ്പത്തിലും വേഗത്തിലും എല്ലാവർക്കും നീതി ലഭിക്കുന്ന നീതിന്യായ വ്യവസ്ഥയാക്കണം സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിലെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണക്കാർക്കും മനസ്സിലാക്കുന്നതിനായി കോടതികളിൽ പ്രാദേശിക ഭാഷകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ കോടതികളിൽ പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത് സാധാരണ പൗരന്മാർക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സാധാരണക്കാരന് നിയമത്തിന്റെ സങ്കീർണതകൾ ഗൗരവമേറിയ വിഷയമാണ് ഇത്തരത്തിലുള്ള 1450 നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാജ്യത്ത് വിചാരണ നേരിടുന്നവരും ജയിലിൽ കഴിയുന്നവരുമായ 3.5 ലക്ഷം തടവുകാരുണ്ട് हमारे देश में भी कानून एक पूरी तरह लीगल टर्मिनोलॉजी हो लेकिन साथ साथ वही बात सामान्य व्यक्ति की समझ में आए उस भाषा में और वो भी दोनों एक साथ असेंबली में या पार्लियामेंट में पारित हो ताकि आगे चल करके सामान्य मानवी उसके आधार पर अपनी बात रख सकता है ഇതിൽ ഭൂരിഭാഗവും ദരിദ്രരോ സാധാരണക്കാരോ ആയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നീതിന്യായ വ്യവസ്ഥയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഡിജിറ്റൽ ഇന്ത്യ മിഷൻ അനിവാര്യ ഘടകമായി കണക്കാക്കുന്നു ഈ കോടതി പദ്ധതി ഇതിന് ഉദാഹരണമാണ് ഹമാരി ജുഡീഷ്യൽ സിസ്റ്റം മേ ബി ടെക്നോളജി കി സംഭാവനാവോ സേ ആപ് സബ് പരിചിത് ഹൈ ഹമാരി ഓണറബിൾ ജജി സമയ സമയ പർ ഇസ് വിഷയ വിമർശ കോ ആഗേ ഭി ബഡാതേ രഹേ भारत सरकार भी जुडिशियल सिस्टम में टेक्नोलॉजी की संभावनाओं को डिजिटल इंडिया मिशन का एक जरूरी हिस्सा मानती है उदाहरण के तौर पर ई कोर्ट्स प्रोजेक्ट को आज मिशन मोड में इंप्लीमेंट किया जा रहा है सुप्रीम कोर्ट ई कमेटी के मार्गदर्शन में जुडिशियल सिस्टम में टेक्नोलॉजी इंटीग्रेशन और डिजिटाइजेशन का काम तेजी से आगे बढ़ रहा है ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് സമ്മേളനം നടക്കുന്നത് നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ആവശ്യമായ നടപടികളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും നേരത്തെ 2016ലാണ് ഇത്തരം സമ്മേളനം നടന്നത് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയാണ് സമ്മേളനം ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ